നമസ്കാരം, രുചിമേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഗോതമ്പ് പൊടി വെച്ച് വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു ഇലയടയുടെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഒരു 1.5 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്, നമ്മുടെ ചപ്പാത്തിയുടെയൊക്കെ മാവ്. അപ്പോൾ 1.5 കപ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളമായിട്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി പരുവത്തിലല്ല നമ്മൾ കുഴച്ചെടുക്കുന്നത്, കുറച്ചും കൂടെ ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് ലൂസാക്കി മാറ്റരുത്. പകരം നമുക്ക് ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളമായിട്ട് ഈ ഒരു പരുവത്തിലാണ് എടുക്കേണ്ടത്. അപ്പോൾ അട റെഡിയാക്കാനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. ആ സമയത്ത് അതിലേക്കുള്ള തേങ്ങ ഒന്ന് ശർക്കരയൊക്കെ മിക്സ് ചെയ്തിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ചിരകിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഞാൻ കുറച്ച് ശർക്കര എടുത്തിട്ട് ഉരുക്കി മാറ്റി വയ്ക്കാറുണ്ട്, ശർക്കരപ്പാനി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ല ശർക്കര എടുക്കാനും അതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ. അപ്പോൾ ശർക്കരപ്പാനി ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചിരകി വെച്ചിരിക്കുന്ന 1/2 മുറി തേങ്ങ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ അട ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ശർക്കരയും തേങ്ങയും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് വറ്റി തേങ്ങയിലൊക്കെ പിടിച്ച് കറക്റ്റായിട്ട് പാകത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അട റെഡിയാക്കാൻ പോവുക. അപ്പോൾ ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ചിട്ടുള്ള മാവ് ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഇലയിൽ പരത്തിയിട്ട് അട ചുട്ടെടുക്കാം. അപ്പോൾ ഈ അട എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാവുന്ന ഒരു അടയാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കൈ വെച്ചിട്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് വല്ല ചട്ടിയിലിട്ടിട്ട് ചുട്ടെടുക്കാനും പറ്റും. അതിന് വേറൊരു ടേസ്റ്റാണ്. ഇപ്പോൾ തൽക്കാലം ഞാൻ സാധാരണ അടയൊക്കെ ചെയ്യണ പോലെ ഇത് ഒരു ഇഡ്ഡലി കുക്കറിലിട്ടിട്ട് ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് എല്ലായിടത്തും തേങ്ങയൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് മടക്കി വയ്ക്കാം. അതേപോലെ ഇനി ബാക്കിയുള്ള അടകളും. ഇതിപ്പോൾ അട ഉണ്ടാക്കാൻ ആരെയും ഇങ്ങനെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നറിയുക, എന്നാലും ഞാൻ പറയുകയാണ്. അപ്പോൾ അതേപോലെ ഒട്ടും അറിയാത്തവർ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് നമുക്ക് ആദ്യം ഇതുപോലെ ആട്ട അല്ലെങ്കിൽ മൈദയൊക്കെ വെച്ചിട്ട് അട റെഡിയാക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്, അധികം ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ അടയും ഇതേപോലെ പരത്തിയിട്ട് അതിലേക്ക് ശർക്കരയും തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ എല്ലാ അടകളും മടക്കി റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇഡ്ഡലി പാത്രം അടുപ്പിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അടകൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അധികം ഞാൻ റെഡിയാക്കിയത് മുഴുവനായിട്ട് വെച്ച് കൊടുക്കുന്നില്ല, കാരണം അത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഒരുപാടായാൽ. അപ്പോൾ വളരെ കുറച്ച് വെച്ച് കൊടുക്കുന്നുള്ളൂ. എൻ്റെ ഇഡ്ഡലി കുക്കർ വളരെ ചെറുതായതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് വെച്ച് കൊടുക്കുന്നത്, ഒരു 4-5 എണ്ണമൊക്കെ വെച്ച് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ചിട്ട് ഒന്ന് അവിയിൽ വേവിച്ചെടുക്കുക നമുക്ക്. അപ്പോൾ ഒരു 15-20 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ അതേപോലെ നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. രണ്ടോ നല്ല സോഫ്റ്റായിട്ടുള്ള ഗോതമ്പ് അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കനം കുറച്ച് പരത്തിയത് കാരണം പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതൊന്നൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ അട മുഴുവൻ റെഡി ആയിട്ടുണ്ട്. ഗോതമ്പ് മാവ് വെച്ചിട്ടുള്ള വളരെ സോഫ്റ്റായിട്ടുള്ള വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന അടയാണ്. നല്ല ചൂടാണ്, അതുകൊണ്ട് കൈ കൊണ്ടൊന്നും പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് കണ്ടോ, അതിൻ്റെ ഫില്ലിങ്സൊക്കെ അടിപൊളിയായിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും.
അപ്പോൾ രുചി മേളം ചാനലിൻ്റെ വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.